ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റാസ് വ്ളോഗ് അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്താണ് കോട്ടയത്ത് എൻ്റെ വൈഫ് ഹൗസിലാണ് ഉള്ളത് അപ്പോൾ വൈഫ് ഹൗസിൻ്റെ അടുത്തുള്ള കുറച്ച് വ്യൂസും അടിപൊളി വ്യൂസ് ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീടിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഇവിടെ നിന്നായിരുന്നു ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീടിൻ്റെ മുകളിൽ നിന്നുള്ള നമ്മളെ വ്യൂ ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് സൈഡാണ് കേട്ടോ ഇത് ഫ്രണ്ട് സൈഡിൽ നിന്ന് ആക്ച്വലി ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത് നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ പുറകെ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ബാക്കിയുള്ള വ്യൂസും കൂടി കാണാം കേട്ടോ ഇതിപ്പോൾ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അതേപോലെ ഫ്രണ്ട്സ് മോർണിംഗിൽ നമുക്ക് സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്തൊക്കെ ഉള്ള ഒരു വ്യൂവും അതേപോലെ ഈവനിങ്ങിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ള ഒരു വ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഭയങ്കര ഡിഫറെൻ്റ് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ആണ് ഭയങ്കര രസമാണ് ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുള്ള സ്ഥലം ഇതാണ് വരുന്നത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത് ഇവിടുന്ന് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് അപ്പോൾ ഇത് ഒരു പാടമാണ് പാടമാണ് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇവിടെ ഇപ്പം വെള്ളം കയറിയിരിക്കുകയാണ് നോർമലി ഇവിടെ കൃഷിയൊക്കെ ഇറക്കാറുണ്ട് നെൽകൃഷിയാണ് ഉണ്ടാവാറ് സാധാരണ അപ്പോൾ അവർ കൊയ്ത്തൊക്കെ കഴിഞ്ഞു ഇപ്പം പിന്നെ മഴക്കാലം ആയല്ലോ മഴക്കാലം ആയപ്പം ഇവിടെ വെള്ളം കയറി വെള്ളം കയറാണ് ഇതൊന്നും അല്ല കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന ഈ പച്ചപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ മുങ്ങിയിട്ട് മീൻസ് ഇവിടെ ഫുള്ള് വെള്ളം ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു പുഴയുടെ ഒക്കെ ഒരു ലുക്കാണ് വരിക ഇവിടെ നിന്ന് അപ്പം ഈവനിങ് ഒക്കെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് ഒരു കനാൽ വരുന്നുണ്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണില്ല അവിടെ വെള്ളം ഇങ്ങനെ അതിൻ്റെ താമ്പലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ആ കനാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ ഒരു 10 ഫുട്ടൊക്കെ വീതി വരുന്നുണ്ട് അതിന് അപ്പം നല്ല വീതിയുള്ളതാണ് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല ആക്ച്വലി അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം അതേപോലെ തന്നെ ഇത് അത്രയും വീതിയിൽ കിടക്കുന്നത് ഇതിൻ്റെ ഒരു ഇവിടെ ഒരു ബ്രിഡ്ജ് ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മഴക്കാലം ആകുമ്പോൾ ആ പാലം ഫുള്ള് മുങ്ങോട്ടോ ആ പാലത്തിൻ്റെ അത്രയും വെള്ളം തന്നെ വരും നമ്മൾ കഴിഞ്ഞ ഫ്ലഡിനൊക്കെ ഇവിടെ കറക്റ്റ് പുഴ പോലെ തന്നെയായിരുന്നു ഭയങ്കരമായിട്ട് വെള്ളം കയറിയിട്ട് അത്രയും ഇതായിരുന്നു അവിടുത്തെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ തന്നെ ഒരാളാഴത്ത് തന്നെ വെള്ളമുണ്ട് ഇവിടെ ഇപ്പോൾ തന്നെ ഈ ഒരു നോർമൽ സ്ഥിതിയിൽ ഇത്രയും ഉണ്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് വെയിലൊക്കെ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ഇത്ര വെള്ളം കുറച്ച് വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ എങ്ങനെ വെച്ചാൽ പുല്ലൊന്നും കാണില്ല നന്നായിട്ട് വെള്ളം കയറിയിട്ട് നല്ലൊരു ഭംഗിയാണ് നോർമൽ മഴക്കാലത്ത് നല്ല രസമുള്ള ഒരു പ്ലേസാണ് അതേപോലെ ഈവനിങ്ങിലൊക്കെ ഇവിടെ ഒരുപാട് പേരൊക്കെ വരും എന്താണെന്ന് വെച്ചാൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരും അവർ ഫിഷിങ്ങിനായിട്ട് വരുന്നവരുണ്ട് ഇതിനൊക്കെ ഈ പാലത്തിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവാറുണ്ട് അതുപോലെ നമ്മൾ എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് മീനുകളുണ്ട് കേട്ടോ ഈ നെൽകൃഷിയൊക്കെ നമ്മൾ ഈ നെൽകൃഷിയൊക്കെ നടത്തി കഴിയുമ്പോൾ തന്നെ ഇവിടുന്ന് മീനിനെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ടെന്നൊക്കെ കൊണ്ടുപോകാറുണ്ട് അതേപോലെ തന്നെ ഇപ്പം മഴക്കാലം ആകുമ്പോൾ ഇവിടെ ഫുള്ള് ചൂണ്ടക്കാരും പിന്നെ 2-3 തോണിക്കാരൊക്കെ വരാറുണ്ട് തോണിക്കാരൊക്കെ ഇവിടെ നിന്ന് തണ്ടാടിയിട്ടിട്ട് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പാലത്തിന് നടക്കി പോവുകയാണ് അപ്പം കം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആ പാലത്തിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂസ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കനാൽ നടുക്കൂടെ ഒരു കനാൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം അതാണ് കേട്ടോ ഇത് കറക്റ്റ് പാലത്തിൻ്റെ സെൻറ്ററാണ് ആ സൈഡിലും അതേപോലെ ആ സൈഡിലും നമ്മൾ നേരത്തെ കാണിച്ചത് നമ്മളെ വീട് വരുന്നത് ഇതാ അവിടെ ആ സൈഡാണ് കേട്ടോ ആ കാണുന്ന വൈറ്റ് വീട്ടിലെ അതാണ് നമ്മളെ വീട് അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത് വരുന്നത് നല്ല രസമല്ലേ ഗൈസ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് നമുക്ക് ഈ പാലത്തിന് ഇവിടെ വരെ വെള്ളം വരുന്ന കേട്ടോ പറയുന്ന ഇത്രയും വെള്ളം വരും നല്ല ഹൈറ്റിൽ വെള്ളം വരും ഇതാണ് നടുക്കുള്ള കനാൽ വരുന്നത് ഇതാ ഇത്രയും കനാലാണ് കേട്ടോ വീഡിയോയിൽ ചിലപ്പം കുറച്ച് വലുപ്പം കുറഞ്ഞ മാതിരി ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം ഉണ്ട്
നല്ല രീതിയിലുണ്ട് ട്ടോ. ഇത് നേരെ പോകുന്ന അവിടെ ഒരു അവിടെ ഭയങ്കരമായിട്ടുള്ള വലിയൊരു എന്താ പറയുക ഒരു കുളം പോലെ തന്നെയാണ്. അതിൽ ഫുൾ ആമ്പലുണ്ട് ട്ടോ, ഫുൾ ആമ്പലാണ് ഇവിടെ, ഫുൾ ആമ്പലാണ്. അപ്പം വേനൽക്കാലത്ത് ഈ ഇതിലൂടെ വെള്ളം അങ്ങനെ പോകും. അതേപോലെ തന്നെ അവിടെ ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചുതരാം കേട്ടോ, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാ അവിടെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന സ്ഥലം കണ്ടോ, അതൊരു തുരുത്താണ് കേട്ടോ. അതേപോലെ ഇത് നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡാണ് കാണിക്കുന്നത്, അതായത് നമ്മളെ വീടിൻ്റെ മുൻവശത്തേക്കുള്ള സൈഡാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വരുന്നത് ഇവിടെ ഫുള്ള് പുല്ലാണ്. ഈ നടുക്കൂടുള്ള കനാല് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്, അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകും. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യൂ ആണ് ഇത് കാണുന്നത്. ഇവിടെ ഫുള്ള് പുല്ല് കേട്ടോ, ഫുള്ള് പച്ചപ്പാണ്. ഇവിടെ നല്ല വെള്ളം വന്നാലുള്ളത് ഫുള്ളായിട്ട് കവറാവുള്ളൂ. ഇപ്പോൾ നല്ല പുല്ലുകളൊക്കെ ഭയങ്കരമായിട്ട് വളർന്നിട്ട് ഫുൾ രണ്ട് സൈഡ് ഈ കനാലിൻ്റെ രണ്ട് സൈഡ് അവിടെ ഇവിടെ ആയിട്ട് പുല്ലുകളാണ് ഫുള്ള്. ഇവിടെ ഈവനിങ്ങിൽ ഭയങ്കര ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ആളുകൾ വരാറുണ്ട്. ഇവിടെ ചൂണ്ടൽക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നല്ല വെയിലാണ് കഴിച്ചത്, അതുകൊണ്ടാണ് ഇപ്പോൾ ആരും ഇല്ലാത്തത്. അപ്പം ഈവനിങ് ഒരു 4 മണിക്ക് ശേഷമൊക്കെ ഇവിടെ ഒരുപാട് പേരൊക്കെ വരും. അവിടുത്തെ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള ആൾക്കാരും എല്ലാം വന്നിട്ട് ഫിഷിങ് ചെയ്യും കേട്ടോ. അവിടെ ഇതാ ഇവിടെ കുറച്ച് 2-3 കൂടും കാര്യങ്ങളൊക്കെ ഓൾറെഡി വെള്ളത്തിൽ കൂട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതാ പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കൂടും കാര്യങ്ങളൊക്കെ. ഇതാ ഗൈസ് കൂട് ഇതാണ്, പിന്നെ അതേപോലെ ഒന്ന് അവിടെയുണ്ട്. അതേപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച്. പിന്നെ ഈ തോണിക്കാർക്കൊക്കെ ചാകര തന്നെ പറയാം കേട്ടോ. കുറച്ച് വെള്ളം കയറുന്ന ടൈമിനാണ് ഭയങ്കര നല്ല വൈബാണ്. കാരണം എന്താ വെച്ചാൽ അവർ രാവിലെ വന്നു കാണാൻ നമ്മളെ വീടുകളിലേക്കൊക്കെ ഒരുവിധം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷിനെ അവർ കൊടുക്കുന്നുണ്ട്. ആളുകളൊക്കെ വെയിറ്റ് ചെയ്യും ഇവിടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ 1:30 ആകുമ്പോൾ അവർ ഈവനിങ് ഇട്ട് വെക്കും, പിന്നെ മോർണിംഗ് വന്നിട്ട് അത് എടുത്തിട്ട് അവർ ഇവിടെ വീടുകളിൽ തന്നെ സെയിൽ ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഒരുപാടുണ്ട് അവിടെ ആ സൈഡിലുള്ള ഒരുവിധം വീടുകളിലൊക്കെ തോണികളുണ്ട് കേട്ടോ. അവിടെയുള്ള വീട്ടിലൊക്കെ തോണികളുണ്ട്, അപ്പോൾ അവരാണ് ഈ ഫിഷിങ്ങിന് ഇറങ്ങുന്നത്. അതേപോലെ കുറേ താറാവിനൊക്കെ വളർത്തുന്നവരുണ്ട്. രാവിലെയൊക്കെ ആകുമ്പോൾ കുറേ താറാവും കാര്യങ്ങളൊക്കെ ഇതിലൂടെ വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രണ്ട്സ് ഇതാ ഇവിടെ നിന്ന് കാണാനുള്ള വ്യൂസ് കേട്ടോ. മഴക്കാലമാകുമ്പോൾ വേറെ വൈബ് തന്നെ കേട്ടോ, ഇതുപോലെയൊന്നുമല്ല, നല്ല പുഴ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുറകെ ബാക്കിയുള്ള വീഡിയോസൊക്കെ പുറകെ വരും, അപ്പോൾ നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ വീഡിയോ വെച്ചിട്ടുള്ള വ്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ്.